ഉപഹാരമായി നൽകുന്ന വീൽചെയറുകളുടെ വിതരണം ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം കെ സി വേണുഗോപാൽ അവർ നിർവഹിക്കുന്നു. ആദരണീയ സഹോദരങ്ങളെ, നമ്മുടെ എം പി ശ്രീ കെ സി വേണുഗോപാൽ സാർ വളരെ തിരക്ക് പിടിച്ച് ഡൽഹിയിൽ പോയിരുന്നതാണ്. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടു. അദ്ദേഹം പോകുന്ന സമയത്ത് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. ഞാൻ നിർബന്ധമായി തങ്ങളെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോവുകയും വന്നെത്തുകയും ചെയ്തു. ഞങ്ങൾക്ക് നന്ദിയുണ്ട്, കൃതജ്ഞതയുണ്ട്. ഞങ്ങളുടെ ഒരു സഹോദരൻ ടി ഡി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഒരു 7 രോഗികളെങ്കിലും ഉണ്ട്, ഒരു വീൽചെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പോഴേ തന്നെ അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറോട് ഞങ്ങളുടെ ഷെയ്ഖുന സുൽത്താനുള്ള കാന്തപുരം ഉസ്താദ് വരുമ്പോൾ 5 വീൽചെയർ ഞങ്ങളെ ഈ ഹോസ്പിറ്റലിലേക്ക് നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞതനുസരിച്ച് 5 വീൽചെയറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് സ്വീകരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്നും പോയ സാറിനെ അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ ആദരപൂർവ്വം ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. വീൽചെയർ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ എം മുഹമ്മദ് കോയ അവരെയും, വീൽചെയർ നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം കെ സി വേണുഗോപാൽ സർവറുകളെയും ക്ഷണിക്കുന്നു. ഉസ്താദിന്റെ പരിപാടികളോടുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രം പ്രത്യേകം നമ്മുടെ ഈ പരിപാടി സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന എം പിയോടുള്ള ഹൃദ്യമായ നന്ദി സംഘകുടുംബത്തിന് വേണ്ടി പ്രത്യേകം വീണ്ടും അറിയിക്കുകയാണ്. 2016 ഹുബ്ബുർ റസൂലിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമായി സമർപ്പിക്കുന്ന 5 വീൽചെയറുകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് നൽകുകയാണ്. ബഹുമാനപ്പെട്ട എം പിയെ ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി എല്ലാ ബഹുമാനത്തോടും ക്ഷണിക്കുന്നു. മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ, സ്വാഗത സംഘം ചെയർമാൻ നബ് സയ്യിദ് എച്ച് അബ്ദുൽ നാസിർ തങ്ങൾ അവരെ, ഇവിടെ ദുആ ചെയ്ത എസ് കെ ജെ യു ജില്ലാ കമ്മിറ്റി ചെയർമാൻ സയ്യിദ് ഹാമിദ് ബാഫക്കി തങ്ങൾ അവരെ, സ്വാഗതം ആശംസിച്ച പി എസ് മുഹമ്മദ് ഹാഷിം കാമിൽ സഖാഫി അവർ, പ്രിയപ്പെട്ട എസ് വൈ എസിന്റെ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, എം ഹനീഫ് മൗലവി, മുട്ടം അബ്ദുൽ സലാം സഖാഫി, യു എം ഹനീഫ് മുസലിയ, സൂര്യ ശംസുദ്ദീൻ, എ കെ എം ഹാഷിർ സഖാഫി, അഭിമതനായിട്ടുള്ള ഡോക്ടർ പി കെ മുഹമ്മദ് ബാദുഷാ സഖാഫി, ഡോക്ടർ പി എ മുഹമ്മദ് കുഞ്ച് സഖാഫി, എസ് നസീർ, തമീം സഖാഫി, സയ്യിദ് വി എസ് തങ്ങൾ വടതല, സയ്യിദ് കൊച്ചുകോയ തങ്ങൾ, സയ്യിദ് ഹാഷിം തങ്ങൾ, സയ്യിദ് പി എം എസ് ആറ്റക്കോയ തങ്ങൾ, സയ്യിദ് കുഞ്ഞി തങ്ങൾ, സലിം യാഫി, ഏറ്റവും ബഹുമാനീയരായിട്ടുള്ള മറ്റു പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ആദ്യമായിട്ട് വളരെ ദഷ്ടബോധത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് സർ. ഇതിൽ കാന്തപുരം ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ എത്താൻ സാധിക്കാത്തതിലുള്ള വലിയ മനോവിഷമത്തോടുകൂടിയിട്ടാണ്. കാരണം എനിക്ക് ഗോവ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചുമതല പാർട്ടി തന്നതുകൊണ്ട് അതിന്റെ ഒരു അടിയന്തര യോഗം ഡൽഹിയിൽ ഇന്ന് രാവിലെ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഉച്ചയ്ക്ക് 2:30 ഫ്ലൈറ്റിന് തിരിച്ചു വരാൻ ആ മീറ്റിംഗ് ഞാൻ ക്രമീകരിക്കുകയും ചെയ്തതായിരുന്നു. അങ്ങനെയാണെങ്കിൽ 5:30 കൊച്ചിയിലെത്തും, 7:30 ഇവിടെ എത്തുമായിരുന്നു. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2:30 എടുക്കേണ്ട വിമാനം 4:00 പുറപ്പെട്ടത്, 1.5 ഡിലേ. കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ 7:45 ബോർഡ് മുഴുവൻ ട്രാഫിക്കുമായിരുന്നു. അതുകൊണ്ട് വളരെ വിഷമത്തോടുകൂടി ഇവിടെ എത്താൻ വൈകിയതിലുള്ള ഖേദം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. എന്നിരുന്നാലും ഇവിടെ എനിക്ക് വേണ്ടി വെച്ച ചടങ്ങ് എനിക്കായി മാറ്റിവെച്ച് ഇതിനെ എന്നോട് കാണിച്ച ഈ സ്നേഹത്തിന് ഞാൻ അങ്ങേയറ്റത്തെ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഉസ്താദിന്റെ സാന്നിധ്യം കുറച്ചുകൂടി എന്നെ ശക്തനാക്കുമായിരുന്നു. അതില്ലാതിരുന്നത് വേറൊരു അവസരത്തിൽ നികത്തപ്പെടുമെന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയും ചെയ്യുകയാണ്. ഞാൻ വളരെ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഇവിടെ ബാലിക പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഉസ്താദും അതിനുശേഷമുള്ള പണ്ഡിതന്മാരും ഒക്കെ തന്നെ വ്യക്തമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ ജന്മദിനം ലോകമെങ്ങും ആഘോഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായി അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഒന്നിച്ചുകൂടിയിട്ടുള്ള ഒരു ജില്ലാതല ക്യാമ്പയിനിന്റെ സമാപന പരിപാടിയാണ് ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് എന്ന പേരിൽ ഇവിടെ നടത്തപ്പെട്ടത്. ഇതിന്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം.
പ്രവാചകന്റെ ജന്മദിനം ലോകമെങ്ങും ആഘോഷിക്കുന്ന ഈ വേള വലിയ സന്ദേശങ്ങളാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെ യാതൊരു സംശയമില്ല. നമ്മളെല്ലാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ എന്ന നിലയിൽ ഈ മഹത്തായ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ എല്ലാ കാലത്തും സഹകരിച്ചും ശക്തിപ്പെടുത്തിയും മുന്നോട്ട് പോയ ആളുകളെന്ന നിലയിൽ വർത്തമാനകാല ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പ്രയാസം അനുഭവിക്കുന്നവരാണ് എന്നുള്ളതിൽ സംശയമുണ്ടാകില്ല. അതെനിക്കറിയാം. ഇത് പ്രവാചകന്റെ ജീവിതം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ പണ്ഡിതന്മാരിരിക്കുന്ന വേളയിൽ ഞാൻ പറയാൻ ആരുമല്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കിയെടിയ കാര്യം കൊണ്ട് തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം നൽകാൻ, മറ്റുള്ളവർ വിശന്നിരിക്കുമ്പോൾ തന്റെ ഭക്ഷണം എടുത്തു കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം പ്രാർത്ഥനയായും തുറന്നുകൊടുക്കാൻ സന്മനസ് കാണിക്കുക, മറ്റൊരു സഹോദരന്റെ ശവമഞ്ചം എടുത്തു വരുമ്പോൾ അതെന്തിനാ മറ്റൊരു അന്യമതസ്ഥന്റെ ശവമഞ്ചത്തിൽ വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് ഒരു അനുയായി ചോദിച്ചപ്പോൾ അത് അന്യമതസ്ഥന്റേതല്ല മനുഷ്യന്റേതാണ് എന്നായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറയുന്ന പ്രവാചകന്റെ ഓരോ ഇടപെടലുകളിലെയും വർത്തമാനകാല രാഷ്ട്രീയത്തിൽ വർത്തമാനകാല പൊതുസമൂഹത്തിൽ ഏറ്റവും വലിയ പങ്കോടുകൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ മനുഷ്യനെ ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ തന്നെ കാരുണ്യ ബഹുമാന്യനായ അധ്യക്ഷനോട് സൂചിപ്പിക്കുകയുണ്ടായി. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ SYS ഒരു പ്രവർത്തകൻ അവിടെ ചെന്നപ്പോൾ 6 വീൽചെയർ വേണ്ടിടത്ത് ഒന്നേ ഉള്ളൂ, ബാക്കി 5 വീൽചെയർ കൊടുക്കണം, ഉസ്താദ് വരുന്നുണ്ട് കൊടുക്കാൻ തോന്നുന്നു. അത് നമ്മുടെ മനസ്സിലുള്ള കാരുണ്യമാണ്. ഇത് ആ 5 വീൽചെയർ ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സമൂഹത്തെ തൽപ്പരപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെയൊക്കെ ദൗത്യമാണ് ജീവകാരുണ്യ രംഗത്ത് ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു സൽപ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചത്. ഇത് ചെറുതും വലുതുമായിട്ടുള്ള ഇങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ SYS മഹത്തരമായ പ്രസ്ഥാനം SYS അതുപോലെ സുന്നി ഫെഡറേഷനും ഒക്കെ തന്നെ നടത്തി SSF നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരുപാട് അനുഭവങ്ങളാണ്. കേരളീയ സമൂഹത്തിന് നല്ല മാർഗങ്ങൾ പറഞ്ഞുകൊടുക്കാനും അവരെ നല്ല ദിശയിലേക്ക് നയിക്കാനും വിശ്വാസങ്ങളെ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അവരെ ഏകോദര സഹോദരങ്ങളെ പോലെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സന്ദേശങ്ങൾ നൽകാനും വേണ്ടിയിട്ടാണ് എല്ലാ കാലത്തും SSF SYS ഒക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇത്തരത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് പ്രവാചക ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷത്തിൽ പറയാൻ ഏറെ പ്രസക്തിയുണ്ട് എന്നുള്ളത് സംശയം വേണ്ട. അന്യമതസ്ഥരെ സ്നേഹിക്കാനും അവരുടെ ആചാരങ്ങളെ ബഹുമാനിക്കാനും പഠിക്കുക എന്നുള്ളത് സമൂഹത്തിന് സന്ദേശമായി കൊടുത്ത പ്രവാചകന്റെ ജീവിതം ഇന്ന് മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ള ആയുധമാക്കി മതത്തെ മാറ്റിയെടുക്കുക, മനുഷ്യനെ എങ്ങനെ പിരിപ്പിക്കാൻ ശ്രമിക്കുക. ഇവിടെ പറഞ്ഞു, ഞാൻ അതിനെ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ, ഞാൻ ഇന്ത്യയെപ്പോലെ ബഹുസ്വരതയുള്ള രാജ്യം, ഈ മഹത്തരമായ ബഹുസ്വരതയുള്ള രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനനും എല്ലാവരും സിഖുകാരനും എങ്ങനെ സങ്കീർണതകളുള്ള ഒരുപാട് മതങ്ങളും ഒരുപാട് ജാതികളും ഒരുപാട് ഭാഷയും എടുക്കുന്ന ഈ രാജ്യത്ത് ജനങ്ങളെ ഏകോദര സഹോദരങ്ങളെപ്പോലെ എല്ലാ വിശ്വാസങ്ങളെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്നത് അവർക്കെല്ലാവർക്കും ഒരു പൊതുവായ മതമുണ്ടാക്കിയിട്ടല്ല. അതെങ്ങനെ സാധ്യമാകാനാണ്? ഓരോ സമൂഹത്തിനും ഓരോ ആചാരങ്ങളുണ്ട്, അവരുടെ ഇഷ്ട ചിട്ടകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അവ നൂറ്റാണ്ടുകളായി പുലർന്നു പോരുന്ന വിശ്വാസങ്ങളുടെ ഭാഗമായി കൊണ്ടുനടക്കുന്ന ആ ആചാരങ്ങളെ പിടിച്ചെടുത്ത് എല്ലാവരും ഒരുപോലെയാക്കി, ഒരാളുടെ കാൽ നീണ്ടതാണെങ്കിൽ മറ്റൊരാളുടെ കാൽ ചെറുതാണെങ്കിൽ നീണ്ട കാലുള്ള ആളുടെ കാല് മുറിച്ച് ചെറിയ കാലിനൊപ്പമാക്കാൻ അത് ശരിയാവോ സുഹൃത്തുക്കളെ? അപ്പൊ ഇതിന്റെയൊക്കെ പരിഹാരം, ഒറ്റമൂലി പരിഹാരം ഏകീകൃത സിവിൽ കോഡ്. ഒരു സംശയവും വേണ്ട, ഇന്ത്യ രാജ്യത്ത് അത് നടപ്പിലാകാൻ പോകുന്നില്ല. അത് ആര് വിചാരിച്ചാലും അത്തരം വിശ്വാസങ്ങള് ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടി മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് എല്ലാ ഭരണാധികാരികളും വീക്ഷണമുള്ള ഭരണാധികാരികളും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് സംശയം. ഇവിടെ തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ബഹുമാനായിട്ടുള്ള ഏറ്റവും അഭിമാനായിട്ടുള്ള കാന്തപുരം ഉസ്താദിന്റെ പ്രസംഗങ്ങൾ പലയിടത്തായി കേട്ടിട്ടുണ്ട്. നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ശരിയാണ്, എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ചില തോന്നിവാസികളുണ്ടാകാം, രാജ്യദ്രോഹികളുണ്ടാകാം, അവയെ നിയന്ത്രിക്കാൻ നിയമങ്ങൾ ആവശ്യമാണ്. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശ്യശുദ്ധിയെ മാനിക്കാതെ ആ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇത് ദേശീയ തലത്തിൽ മാത്രമല്ല ഈ നാട്ടിൽ നിന്ന് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആക്ഷേപം പരക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. കരിനിയമങ്ങൾ കുറ്റവാളികളെ പിടിക്കാൻ ഉപയോഗിക്കാം, അതിന്റെ പേരിൽ നിരപരാധികളായ ആളുകളെ പീഡിപ്പിക്കാൻ ഇത്തരം നിയമങ്ങളെ ഉപയോഗിക്കപ്പെടുന്നത് മാറ്റിയേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനെ അറുതിയുണ്ടാകണം. കാരണം ഒരു സമൂഹത്തെ മുഴുവൻ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക്, ആ ദേശസ്നേഹം എന്ന് പറയുന്നത് ചിലരുടെ മാത്രം കുത്തകയാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഭരണാധികാരികൾ, ഇപ്പോൾ ഖലീഫ ഉമറിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഭരണാധികാരികൾ തങ്ങളുടെ ജനങ്ങളുടെ പ്രജകളുടെ ക്ഷേമത്തിലെ വിഭാഗീയത കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടവരല്ല. ഇന്നലെ ഒരു സർക്കുലർ ഇറങ്ങിയത് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. രാജ്യത്തിലെ മുഴുവൻ യൂത്ത് ക്ലബ്ബുകളോട് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, സ്വാമി വിവേകാനന്ദന്റെ പേര് പറഞ്ഞാലേ നിങ്ങൾക്ക് സഹായം കിട്ടുമെന്ന്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ യൂത്ത് ക്ലബ്ബുകളും സ്വാമി വിവേകാനന്ദന്റെ പേര് കിട്ടിയാല് സഹായം കിട്ടുമെന്ന് യൂത്ത് വെൽഫെയർ മിനിസ്ട്രി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്ന് ആ മന്ത്രിക്ക് ശക്തമായ ഒരു കത്ത് കൊടുത്തിട്ടാണ് വന്നത്. അത് സത്യത്തിൽ വിവേകാനന്ദനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അപമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ തീരുമാനമാണ്. വിവേകാനന്ദന്റെ പ്രഭാഷണം, ചിക്കാഗോവിൽ നടത്തിയ പ്രഭാഷണം കേട്ട് ആവേശം കൊള്ളുന്നവരാണ് നമ്മളെല്ലാം. കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഹിന്ദുമതത്തിനെക്കുറിച്ച് പറയാൻ ഇവിടെ വന്നിരിക്കുന്നത് ആ മതത്തിന്റെ ബഹുസ്വരതയും സാർവലൗകികതയും അംഗീകരിക്കുന്നതുകൊണ്ടാണ്. അസഹിഷ്ണുതയല്ല, സഹിഷ്ണുതയാണ് നാട്ടിനാവശ്യം, സാർവലൗകികതയാണ് നാട്ടിനാവശ്യം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ പേര് ദുരുപയോഗപ്പെടുത്തി ക്ലബ്ബുകൾക്ക് ആ പേരിട്ടില്ലെങ്കിൽ ഒരു ക്ലബ്ബുകൾക്കും സഹായം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു രാജ്യത്തെ ഭരണകൂടം തീരുമാനിച്ചാൽ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കുക എന്നുള്ളതല്ലേ? അപ്പൊ തങ്ങൾക്ക് അതി ഇപ്പൊ കള്ള 500,000 നിരോധിച്ചു. നിരോധിക്കുന്നതിന് ഞങ്ങളാരും എതിര് പറഞ്ഞിട്ടില്ല. ഒരു മാസം ഞങ്ങൾ പാർലമെന്റിൽ സഭ നടത്താൻ അനുവദിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അനുവദിക്കാത്തതല്ല, ആളുകൾ തിരിച്ചിരിക്കുന്നത് ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയതല്ല. ബഹളം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യം ഭരണകൂടത്തിലായിരുന്നു. അത് ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. 50 ദിവസം തന്നാൽ മതി, എല്ലാം ശരിയാക്കിക്കൊള്ളാന്ന് പറഞ്ഞു. ഇന്ന് കഴിയാണ് ദിവസം. സാധാരണക്കാരന്റെ പ്രയാസത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് അതിന് പറഞ്ഞ ഭാഷ്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് പണം കൊണ്ടുപോകാൻ ഈ 500,000 ഉപയോഗിക്കുന്നതുകൊണ്ട് തീവ്രവാദം അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു പണിയാണെന്നാണ്. അതിനും ഒരു ചെറിയ വർഗീയ ചൊവ കൊടുക്കുക. എന്ത് ചെയ്താലും അത് ദേശസ്നേഹത്തിന്റെ പേരിൽ. അതിനെ പാവപ്പെട്ടവർ ബുദ്ധിമുട്ടുമ്പോൾ അത് എതിർത്താൽ അവരെല്ലാം ദേശദ്രോഹികൾ. ദേശസ്നേഹത്തിന്റെ കുത്തക ചിലർക്ക് മാത്രം അവകാശപ്പെട്ടതാണോ? മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സയെ ആരാധിക്കുന്നവർക്ക് എന്ത് ദേശസ്നേഹമാണ് പറയാൻ അവകാശം ഈ നാട്ടില്? നേരത്തെ മുത്തലാഖിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ടും ഇതിന്റെ അർത്ഥം മനസ്സിലായത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ അംഗീകരിക്കുകയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം കുറവ്. നമ്മളെല്ലാം ജീവിക്കുന്ന ചുറ്റുപാടില്ലേ? ആലപ്പുഴയിൽ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട് പലരെയും. വിവാഹമോചനം എവിടെയുള്ളത്? കുടുംബജീവിതത്തിൽ വളരെ മാന്യതായ പുലർത്തുന്ന സമൂഹമാണ് മുസ്ലിം സമൂഹത്തിൽ പരമാവധി ഉള്ളത്. എന്നിട്ട് പറയാണ്, മഹാനായ പ്രധാനമന്ത്രി പറയാണ്, ഫോണിലൂടെ തലാഖ് ചെല്ലുന്ന മുത്തലാഖ് ചെല്ലുന്ന രീതി പറ്റുമോ? ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ പരസ്യമായി ഇടപെട്ടത് സ്വതന്ത്രാനന്തരേന്ത്യയിലെ ആദ്യത്തെ സംഭവമാണ്. എനിക്കറിയില്ല, ഞാൻ സ്നേഹത്തോടെ പറയാം, ഒരു കോൺഗ്രസ്സുകാരനായ പ്രധാനമന്ത്രിയാണത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ രാജ്യം കത്തുമായിരുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ഞാൻ വിനയപൂർവ്വം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ, ഒരു മതത്തിന്റെ കാര്യത്തിൽ ഡയറക്റ്റായി ഇടപെടാൻ ഭരണകൂടത്തിന്റെ അവകാശം. ഇത് ആരുടെ ഔദാര്യം കൊണ്ട് കിട്ടിയില്ല. നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും ആ മഹത്തരമായ ഭരണഘടന അനുസൃതമായിട്ട് ഇവിടെ പറഞ്ഞവർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയുണ്ട്. അത് ആരുടെ ഔദാര്യമല്ല. ഭരണകൂടത്തിൽ പ്രധാനമന്ത്രിമാർ വരും പോകും, ഭരണകൂടം വരും പോകും, ഞാൻ MP ആവും അല്ലാതാവും അത് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. വന്ന ഉടനെ ഇതെല്ലാം തീരുമാനിച്ച് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രവണതകൾ വളരെ അപകടകരമാണെന്നുള്ള സംശയമില്ല. അതുകൊണ്ട് സമൂഹങ്ങളെ തമ്മിൽ തെല്ലിപ്പിക്കാനല്ല, ഭിന്നിപ്പിക്കാനല്ല, സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ശൃംഖലകൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കേണ്ടത്. വിശ്വാസങ്ങൾ അവയെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കരുണയും ആർദ്രതയും ജാതിക്കും മതത്തിനും അതീതമായി കാണിക്കാൻ പറഞ്ഞ അന്ത്യപ്രവാചകനായാലും യേശുക്രിസ്തുവായാലും ഭഗവത്ഗീത വിഭാഗം ചെയ്യുന്നതായാലും എല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായിക്കാൻ തന്നെയാണ്. അപ്പോൾ വിശ്വാസങ്ങൾ നടക്കട്ടെ, വിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. എവിടെയെങ്കിലും ആരെങ്കിലും തരംതിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, താന്തോന്തികളായി പോകുന്നുണ്ടെങ്കിൽ അവരെ നേരിടാൻ സമൂഹം ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്.
ഞാനിപ്പോഴും ഓർക്കുന്നു കണ്ണൂരിലെ ഒരു ഉമ്മയുടെ ചിത്രം. തന്റെ സ്വന്തം മകൻ തീവ്രവാദിയായി കാശ്മീരിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ അന്തത്തോടെ എനിക്ക് എന്റെ രാജ്യമാണ് വലുത്, എന്റെ മകന്റെ ജീവനല്ല വലുതെന്ന് പറഞ്ഞ ഒരു മുസ്ലിം ഉമ്മയുടെ ചിത്രം എന്റെ മനസ്സിൽ മാറാതെ നിൽക്കുന്നു. അതാണ് ഭരണാധികാരികൾ കാണേണ്ടത്. അതാണ് ഈ നാടിന്റെ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ തകർത്ത് ഭിന്നതയുണ്ടാക്കി മുന്നോട്ടു പോവുക എന്ന് പറയുന്നത് ശേഷിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ മഹത്തരമായ സമ്മേളനത്തിൽ ഇവിടെ നിങ്ങൾ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് ഒരടിസ്ഥാനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ രാജ്യത്ത് അങ്ങനെ ഏതെങ്കിലും ആളുകൾക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പ്രശ്നവും ഉണ്ടാകില്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 500-ന്റെയും 1000-ന്റെയും നോട്ട് തീവ്രവാദികളുടെ കയ്യിൽ കിടക്കുന്നു. അതുകൊണ്ട് നിരോധിച്ചു കൊണ്ടപ്പോൾ ഇപ്പം കണ്ട വിഷയം തീവ്രവാദികളുടെ കയ്യിലെല്ലാം 2000-ന്റെ പുതിയ നോട്ടാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് അത് കിട്ടിയെന്ന് ആർക്കും അറിയില്ല. എല്ലാ തീവ്രവാദികളുടെ കയ്യിലും 2000-ന്റെ പുതിയ നോട്ട്, അതെങ്ങനെ കിട്ടി? അപ്പൊ ഇതെല്ലാം കാപട്യ മുഖങ്ങളാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ എല്ലാം ആദരണീയനായ സമാദരണീയനായ കാന്തപുരം ഉസ്താദ് ഈ രംഗത്ത് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ എല്ലാ മേഖലയിലും നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വിശ്വാസ തീവ്രത നൽകിക്കൊണ്ട് തന്നെ, ഒരു സമൂഹത്തെ വിശ്വാസത്തിലൂടെ നല്ല വഴിയിലൂടെ നയിച്ചുകൊണ്ട് തന്നെ മാനവരാശിക്ക് ആകമാനം സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്രയോ ഇവിടെ പറഞ്ഞു. 115 വീടുകൾ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന പരിപാടി, സാന്ത്വനം പരിപാടി, ഇതാണ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത്, ഇതാണ് അംഗീകരിക്കപ്പെടേണ്ടത്. ഇവിടെ നമുക്ക് ജാതിയും മതവും പറഞ്ഞ് ഭിന്നിക്കലല്ല, മറിച്ച് പാവപ്പെട്ടവനെ സഹായിക്കാനുള്ളത് പങ്കുചേരുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് പിന്തുണ കൊടുക്കുക, അതാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാസമ്മേളനത്തിന് എന്റെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. സാറിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായി പ്രഭാഷണം നടത്തുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ ഉപാധ്യക്ഷൻ പി കെ മുഹമ്മദ് ബാദിഷ സഖാഫി. ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.